ഇപ്പോ ഈ ഇന്ത്യയിലുള്ള സംഘികൾ സ്വഭാവം കൊണ്ടും പറയാം, മുസ്ലിങ്ങളെ പാകിസ്ഥാനിലോട്ട് ഓടിക്കൂ, മുസ്ലിങ്ങളുമായിട്ട് യാതൊരു സഹകരണവും പാടില്ല, മുസ്ലിങ്ങളുടെ അടുത്ത് ഒരൊറ്റ സാധനം വാങ്ങാൻ പാടില്ല, അങ്ങനെ ഒരുപാട് സംഗതികൾ മുസ്ലിങ്ങൾക്കെതിരെ പറയും. അതേസമയം മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘി അവിടെ പോയിട്ട് പാട്ടയം പിടിച്ചത് ഞങ്ങൾക്ക് ജോലി തരുമോ ഞങ്ങൾക്ക് ജോലി തരുമോ എന്ന് പറഞ്ഞിട്ട് കാണാൻ ഇരക്കണ്. ഇന്ത്യയിൽ ജോലി കിട്ടാത്തത് കൊണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? മുസ്ലിം രാജ്യങ്ങളിലേക്ക്. എന്നാലോ മുസ്ലിങ്ങളുടെ ഇഷ്ടമല്ല. അപ്പൊ ഇതാണ് ഒരു ശരാശരി സംഘി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഗൾഫിലേക്ക് പോകുന്ന ഒരുപാട് സംഘികളിൽ അവരുടെ ഉള്ളിൽ ഒരുപാട് വിഷണ്ടിട്ടോ, അവിടെ പോയിട്ട് കലാപണ്ടാക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യവെളിച്ചം പിന്നെ ഒരിക്കലും കാണില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഇത്തിരി അടങ്ങി ഒതുങ്ങിയിട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും ആന്തരികമായിട്ട് ഒരുപാട് സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് സംഘി മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവര് മുസ്ലിം രാജ്യത്തിരുന്നു കൊണ്ട് പരസ്യം ചെയ്യുക, ഞങ്ങൾക്ക് ഹിന്ദു സ്റ്റാഫിനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമൊക്കെ ചെയ്യും. ജീവിക്കുന്നത് എവിടെയാണ്? മുസ്ലിം രാജ്യത്ത്. ബിസിനസ് ചെയ്യുന്നത് എവിടെയാണ്? മുസ്ലിം രാജ്യത്ത്. പൈസ ഉണ്ടാക്കുന്നത് എവിടെയാണ്? മുസ്ലിം രാജ്യത്ത്. പക്ഷെ ഹിന്ദുക്കളെ മാത്രമേ വേണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർഗീയത ഒരു ഭാഗത്തുകൂടെ അവിടെയും കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെയാണ് ചില സംഘികൾ നിയന്ത്രണം വിട്ടുകൊണ്ട്, അതായത് സഹിക്ക വയ്യാതെ ഈ മുസ്ലിങ്ങളുടെ ഈ പുരോഗതിയും പുരോഗമനവും ഒക്കെ കൂടി കണ്ട് സഹിക്ക വയ്യാതെ തിന്നുന്ന പാത്രത്തിൽ ഓട്ടയ്ക്കെന്ന് പറയില്ലേ, അതേപോലെ അവിടെ ഇരുന്ന് കൊണ്ട് പ്രവാചക നിന്ദ നടത്തുക, അതേപോലെ തന്നെ ആ രാഷ്ട്രത്തിലെ ഭരണാധികാരികളെ ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത നിരവധി പേര് ജയിലിലൊക്കെ ആയിട്ടുണ്ട്. അതിലത്തെ ഒരാളാണ് വിഷ്ണു ദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ സൗദി അറേബ്യയിലേക്കാണ് പോയത്. അതായത് സംഘികളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര മതവിശ്വാസികളായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകളാണ് സൗദി അറേബ്യ. പക്ഷെ എന്നാലും അങ്ങട്ടേ പോവുള്ളൂ, പണം കിട്ടണമെന്നുണ്ടെങ്കിൽ മോദിക്ക് ജി പറഞ്ഞാൽ കിട്ടൂല, അപ്പൊ അതിന് മുസ്ലിം രാജ്യത്ത് തന്നെ പോകണം. അങ്ങനെ പോയിട്ട് അവിടെ ജോലി ചെയ്താൽ ഉഷാറായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി കുടുംബമൊക്കെ നല്ല ഒന്നാം തരമായിട്ട് ധൂർത്തടിച്ച് ജീവിക്കുമ്പോൾ മുമ്പിലേക്ക് തോന്നി ഇതൊന്നും ശരിയാവില്ല, നമുക്കേ ഒരു രണ്ട് തെറി പറയാം പ്രവാചകനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകനെ തെറി പറഞ്ഞു, സൗദി അറേബ്യയിലത്തെ ഭരണാധികാരിയെ തെറി പറഞ്ഞു. അത് പറഞ്ഞത് എങ്ങനെയാണ്? വാട്സപ്പ് മെസ്സേജിൽ കൂടെ. ആ വാട്സപ്പ് മെസ്സേജിൽ കൂടെ ഈ ഒരു തെറികളൊക്കെ വിട്ടതോടുകൂടിയിട്ട് ഉള്ള ഈ വിഷ്ണുദേവ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരെയുള്ള കേസ് അന്വേഷണം തകൃതിയെ നടന്നു. അവിടെ പിന്നെ ഈ കേസ് അന്വേഷണം എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ പോലെ 7-8 കൊല്ലം കേസ്, അതിനുശേഷം വെറുതെ വിടുക, അതല്ല എന്നുണ്ടെങ്കിൽ ഈ സംഖ്യയാണെന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാക്കിയിട്ട് വെറുതെ വിടുക, അതൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് പെട്ടെന്ന് തന്നെ വിധി വന്നു. 5 വർഷം തടവും 50,000 ദിർഹം പിഴയും എന്നാണ് വിധി വന്നത്. അങ്ങനെ അതിനുശേഷം അയാൾ ജയിലിൽ പോയി. ഈ പറഞ്ഞ വിഷ്ണുദേവിന്റെ വീട്ടുകാർ, ഈ വിഷ്ണുദേവ് എന്ന് പറയുന്നത് മലയാളിയാണ് കേട്ടോ, മലയാളിയാണ്, കേരളക്കാരനാണ്, ആലപ്പുഴക്കാരനാണ്, അതേപോലെ തന്നെ സൗദി അറാംകോ, അവിടുത്തെ ഏറ്റവും നല്ല കമ്പനിയാണ് സൗദി അറാംകോ, അതിലാണ് ജോലി ചെയ്യുന്നത്. 6 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതിനുശേഷമാണ് ഈ രൂപത്തില് മുപ്പര് അവിടുത്തെ സർക്കാരിനെതിരെ പ്രവാചകനെതിരെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത്. അങ്ങനെയാണ് 5 വർഷത്തിന് ജയിലിലാവുന്നത്. അതിനുശേഷം ഇവിടെ ആലപ്പുഴയിലുള്ള മാതാപിതാക്കൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. മുപ്പര റിലീസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളെ പിടിച്ചു, ഒരുപാട് അഡ്വക്കേറ്റ്മാരനെ, അവിടുത്തെ അഡ്വക്കേറ്റ്മാരനെ സ്വാധീനിച്ചു ഒക്കെ ചെയ്തു. എന്നിട്ട് അവിടെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്നത് പോലും മുസ്ലിം സംഘടനകളാണ്, അതേപോലെ തന്നെ മുസ്ലിം വക്കീലാണല്ലോ വാദിക്കുക ഈ ഒരു വ്യക്തിക്ക്, ഇയാളൊരു നിരപരാധി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകനെ നിന്ദിച്ചിട്ട് പോലും മുസ്ലിങ്ങൾ തന്നെയാണ് മുപ്പരയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പൊ ആ ഒരു വാർത്തയാണ് ഇത്. കേരളാസ് വിഷ്ണുദേവ് രാധാകൃഷ്ണൻ, മുപ്പര ഫുൾ പേര് അതാണ്, വിഷ്ണുദേവ് രാധാകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. ഇത് ഫോട്ടോയിൽ കാണുന്ന ആളാണ്. മുപ്പര തടവിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ് സൗദി അറേബ്യയില്. അതും മതനിന്ദയും അതുപോലെ തന്നെ ഈ പറയുന്ന ഭരണാധികാരികളെ നിന്ദിച്ചു എന്നും പറഞ്ഞിട്ടാണ് എന്നാണ് ഈ വാർത്ത പറയുന്നത്. അങ്ങനെ ഈ വിഷ്ണുദേവിന്റെ പിതാവ് ഇട്ട ഒരു പോസ്റ്റാണ് പറയുന്നത്. ഇങ്ങനെയാണ്, രാധാകൃഷ്ണൻ നായർ എന്നാണ് മുപ്പര പേര്. എന്റെ മകൻ ജയിലിലായതിന്റെ വാർഷികമാണ്. 2018 മുപ്പര് ജയിലിലായത്. അപ്പൊ അതിന്റെ വാർഷികമാണ്. ഞാനും എന്റെ ഭാര്യയും എന്റെ മകനെ ചിന്തിച്ച് വളരെ ദുഃഖിതരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് മുമ്പ് ട്വിറ്ററിൽ ഇങ്ങനെ പോസ്റ്റ് ഇടും. ആ പോസ്റ്റാണ് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ താഴത്ത് ഒരുപാട് ഇങ്ങനെ കമന്റ്സ് വരും. അതിലത്തെ ഒരു കമന്റ് ഞാൻ പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, രവി ബാംഗ്ലൂർ പറഞ്ഞ ഒരാളിട്ട ഒരു പോസ്റ്റ് പറയുന്നത് വിഷ്ണുദേവിന്റെ പിതാവിനോട് പറയാണ്, ഞാൻ നിങ്ങളുടെ ഈ ഒരു കേസ്, നിങ്ങളുടെ ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് കാലമായി, അതായത് ഈ ഒരു പോസ്റ്റ് ഇട്ടത് 2021 ഈ പറഞ്ഞ വിഷ്ണുദേവ് ജയിലിലായത് 2018. അപ്പൊ ഇത്രയും വർഷം ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം നിങ്ങളുടെ മകനെ മോചിപ്പിക്കാനുള്ളത്. എന്താണ് ആ വഴി? അതായത് നിങ്ങളുടെ മകനോട് പറയാം ഇസ്ലാം മതം സ്വീകരിക്കാൻ. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ നിങ്ങളുടെ മകനെ വെറുതെ വിടും, ഇസ്ലാമായി എന്നുള്ളത് കൊണ്ട് വെറുതെ വിടും. അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാല് പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് ശുദ്ധികലശം ചെയ്തുകൊണ്ട് വീണ്ടും സനാതന ധർമ്മം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന പദം എങ്ങനെയാച്ചാല് ശുദ്ധീകരണം
അതായത് നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മകനെ ശുദ്ധീകരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന് പറയുന്നത് മലിനമാകുന്നതിന് തുല്യമാണ്. അങ്ങനെ മലിനമായി കഴിഞ്ഞാൽ പിന്നെ ശുദ്ധീകരിക്കണമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു വഴിയൊക്കെയാണ് ഈ ജയിലിൽ കിടക്കുന്ന ആളിനെ കുറിച്ചിട്ട് ആ ജയിലിൽ കിടക്കുന്ന ആളുടെ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ കേസിനാസ്പദമായ സംഭവം എങ്ങനെയാണ്, 2018 ഈ സൗദി അറാംകോലി വിഷ്ണുദേവ് ജോലി ചെയ്യുന്ന സമയത്ത് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സ്ത്രീയുമായിട്ട് പ്രണയത്തിലായി. അതായത് ആദ്യം ഫ്രണ്ട്ഷിപ്പായി പിന്നെ പ്രണയമായി. അങ്ങനെ അവർ ഒരുപാട് കാലം പ്രണയത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കൂടെ ചാറ്റ് ചെയ്യും. അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയത്ത് അവിടെ ആ മുസ്ലിം സ്ത്രീ എന്തോ പറഞ്ഞത്ര ശിവഭഗവാനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതോടുകൂടിയിട്ട് ഇയാൾക്ക് ടെൻഷനായി. അതായത് ഈ പറഞ്ഞ വിഷ്ണുദേവിന് ദേഷ്യം പിടിച്ചു. ദേഷ്യം പിടിച്ചപ്പോൾ മൂപ്പർ ഒന്നിച്ചങ്ങോട്ട് നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അത് മാത്രമല്ല സൗദിയിലത്തെ ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത്, യമനിൽ ബോംബിടുന്നില്ലേ, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുന്നില്ലേ, അതിനെക്കുറിച്ച് എന്താണെന്നൊന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ മെസ്സേജ് ആയിട്ടുണ്ട് വിട്ടു. മെസ്സേജ് ആയിട്ടുണ്ട് വിട്ടപ്പോൾ അതിൽ ഒരുപാട് പദങ്ങൾ ഈ പറഞ്ഞ സംഗതികളാണല്ലോ. 2018 ഈ വാട്സപ്പിന് അതിശക്തമായ എൻക്രിപ്റ്റൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് പിടിക്കപ്പെടാൻ കാരണം. അത് മാത്രമല്ല ഇപ്പൊ ഇവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ആ പെണ്ണ് തന്നെ ഇത് അയച്ചു കൊടുത്തു എന്നാ പറയുന്നത്. ഈ സ്ക്രീൻഷോട്ടൊക്കെ അറാംകോ കമ്പനിയുടെ മാനേജർക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത്. എന്ത് തന്നെ വേണ്ട, അയാൾ ആ സൗദി അറേബ്യയിൽ കുടുങ്ങി. കുടുങ്ങിയതിന് ശേഷം ആ ഒരു വ്യക്തിനെ അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതായത് ഈ കമ്പനി ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എല്ലാവരും വിചാരിച്ചത് അതിനുശേഷം ഡിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് എൻക്വയറി നടത്തിയിട്ട് ശരി നീ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂല, ഡിപ്പോർട്ട്, നീ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നാട് കടത്തും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്, ജയിലിൽ ഇടുകയാണ് ചെയ്തത്. അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും റീ അപ്പീൽ ചെയ്തു. അതായത് കുറെ മലയാളി ഉപദേശകന്മാരൊക്കെ ചെന്നിട്ട് ഈ പറയുന്ന അവിടുത്തെ ഒറിജിനൽ വക്കീൽമാരുണ്ടല്ലോ സൗദി പൗരന്മാർ, അവരെ കൊണ്ടൊക്കെ പറയിച്ചിട്ട് അവിടെ കേസ് വീണ്ടും റീഫയൽ ചെയ്ത് കൊണ്ടിട്ട് അപ്പീൽ ചെയ്തു. അങ്ങനെ അപ്പീൽ ചെയ്തപ്പോൾ ആ ഒരു കോടതി എന്താ ചെയ്തു അറിയോ, 5 തടവ് എന്നുള്ളത് മാറ്റിയിട്ട് 10 തടവ് നാക്കി. എങ്ങനെയുണ്ട്, ആ അപ്പീലിന് പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആള് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഈ അപ്പീൽ ചെയ്തത് കാരണം ആ കോടതിയിലെ ജഡ്ജിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ, ഇത് ഭയങ്കര ഗുരുതരമായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് 10 തടവും എത്ര 5 മറ്റേ ദിർഹം പേഴിവാക്കി. അങ്ങനെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട വിഷ്ണുദേവ് ഇപ്പോൾ അവിടെ ഇനി വീണ്ടും 5 കൂടി വീണ്ടും കിടക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെയാണ് സംഗതി. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും വലിയ വർഗീയവാദവും അതുപോലെ തന്നെ മത സ്പിരിറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് മുസ്ലിം സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടുന്നത്, ഹിന്ദു സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടാലോ? ലൈൻ ആക്കണമെങ്കിൽ എത്രയോ ഹിന്ദു പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ യാതൊരു മാർഗമില്ലാതെ കിടക്കുന്നുണ്ടല്ലോ. ഒരുപാട് ജാതകദോഷവും അകാല മരണം, ദരിദ്രന്മാർ, സൗന്ദര്യമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുമായിട്ട് ലൈനാക്കിയിട്ട് അവർക്കൊരു ജീവിതം കൊടുക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം ലണ്ടനിൽ കിടക്കുന്ന, ലണ്ടനിലും ഹിന്ദുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ വിട്ടിട്ട് ഈ ലണ്ടനിലത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട് തന്നെ ലൈനാക്കിയിട്ട് അവളെ വെറുതിയിലാക്കിയിട്ട് വേലി ചാടിച്ചിട്ട് അഹംഭാവം നടിക്കാൻ നാട്ടിൽ കണ്ടോ, ഞാനിതാ ലണ്ടനിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ഞിട്ട് നടക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുള്ളൂ. അത് ഇങ്ങനെയാണ് പരിധി അവസാനിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ സംഘികളും നല്ല ജാഗ്രത പാലിക്കുക. ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളുടെ സർക്കസ് ഒന്നും നടക്കില്ല. അവിടെ മോദിയോ യോഗിയോ അതുപോലെ തന്നെ പോലീസുകാരോ മാനസിക രോഗിയുടെ സർട്ടിഫിക്കറ്റ് തരില്ല. നേരെ പിടിച്ച് ജയിലിട്ടിട്ട് 5-10 കൊല്ലമൊക്കെ അവിടെ അകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ല പണി എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെറുപ്പാണ് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിങ്ങളിലൊക്കെ എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക. എന്നിട്ട് മോദിയോട് പറയാം, ഞങ്ങളിതാ മോദി കി ജയ്, മോദി കി ജയ്, ഞങ്ങൾക്ക് നല്ലൊരു ജോലി കാട്ടുമെന്ന് പറയാം. ഒരു ലുലുവിലേക്ക് ഒരു സെയിൽസ്മാൻ വേണം. അതായത് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടപ്പോൾ അതിന് ഇന്റർവ്യൂവിന് പോയ ആൾക്കാരെ കണ്ടാൽ നമ്മൾ ഞെട്ടും. നോക്കെത്താ ദൂരം വരെ ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, ഇന്റർവ്യൂവിന് വന്നതാണ്, ഒരു സൂചിട്ട നിലത്തെത്തൂല. അപ്പൊ അത്രയും തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് മുസ്ലിങ്ങളുടെ വെറുപ്പ്, മുസ്ലിങ്ങളുടെ ബോയ്കോട്ട് ചെയ്യും, മുസ്ലിങ്ങൾ വേണ്ട, മുസ്ലിങ്ങളുടെ പള്ളി തകർക്കുന്നൊക്കെ ഒരു ഭാഗത്തോട് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാൽ ഇതേ മുസ്ലിം രാജ്യത്തേക്ക് ഒരു ജോലി അവസരം വന്നാലോ എല്ലാവരും കൂടിയും ചട്ടും കാലെടുത്ത് ഓടും ചെയ്യും. അപ്പൊ അതൊക്കെ ആദ്യം തന്നെ നോക്കുക, എന്നിട്ട് പറയാം ഞങ്ങൾക്ക് മുസ്ലിം രാജ്യം ഇഷ്ടമല്ല, ഞങ്ങളോട് പോകില്ലെന്ന് ആദ്യം തന്നെ നന്നായിട്ട് അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്യുക. ശാഖയിൽ പോയിട്ട് നന്നായിട്ട് കുറുവഴി എടുത്തിട്ട് ശബദം ചെയ്യുക, അങ്ങനെ പോവാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് പറ്റിയ പണി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 5-10 ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.